ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഫാൻസി ബ്ലൗസുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഫാൻസി ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രിൻസസ് കട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫാൻസി ബ്ലൗസുകൾ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെയുള്ള കട്ടുകളുണ്ട്, നോർത്ത് ഇന്ത്യൻ കട്ടുകളായിട്ടുള്ള സബ്യസാച്ചി അങ്ങനെയുള്ള കുറേ കട്ടുകളുണ്ട്. അപ്പോൾ ഈ കട്ടുകളിലുള്ള ബ്ലൗസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നെക്ക് പാറ്റേണുകളാണ്. പിന്നെ ഇത് ഫാൻസി ബ്ലൗസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നന്നാവുക സെക്സി ബ്ലൗസ് എന്ന് പറയുന്നതാവും. കാരണം ആ വാക്കാണ് അതിന് ചേരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുപോലെയുള്ള ഡീപ്പ് നെക്ക്, വൈഡ് നെക്ക് അങ്ങനെയൊക്കെയുള്ള പ്രത്യേക തരത്തിലുള്ള ഫാൻസി പാറ്റേണുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാൻസി ആയിട്ടുള്ള പാറ്റേണുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫാൻസി ആയിട്ടുള്ള ഡിസൈനുകൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് മെനക്കെട്ട ഒരു പണിയാണ് പാറ്റേണുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടു, ഇതൊരു ബേസിക് പാറ്റേൺ ആണ്, ബ്ലൗസിൻ്റെ ബേസിക് പാറ്റേൺ ആണ്, സിംഗിൾ ഡാർട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ ആണത്. അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേണുകൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ ഫാൻസി മോഡലിലുള്ള ബ്ലൗസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലൗസുകൾ തന്നെ മോഡിഫൈ ചെയ്ത് അത് അല്ലെങ്കിൽ ഈ പാറ്റേണിനെ മോഡിഫൈ ചെയ്ത് പല ഷേപ്പിലുള്ളതും പല ഡിസൈനിലുള്ളതുമായ ബ്ലൗസുകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെഷർമെൻറ്റിലാണ് ഈ ബ്ലൗസുകളെല്ലാം ഉണ്ടാക്കുന്നത്, പക്ഷേ വിഷ്വലി അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും, കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, പല മോഡലും പല തരത്തിലായിരിക്കും അത് നമ്മളതിനെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബ്ലൗസുകളൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസ് ഉണ്ടാക്കിയെടുക്കാന്നത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കാനും അതിനെ കറക്റ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് തരത്തിലുള്ള ബ്ലൗസുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബ്ലൗസിലത്തെ ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ രണ്ട് ആംഹോളും കണ്ടു, ഫ്രണ്ടും ബാക്കും ഒരേ സൈസാണ്. പൊതുവേ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ചെയ്യുന്ന ബ്ലൗസിൻ്റെ ഫ്രണ്ട് ആംഹോൾ ഡീപ്പായിട്ട് കട്ട് ചെയ്ത് വലുതായി പോയിട്ടുണ്ടാവും ഇല്ലേ, പക്ഷേ ഇങ്ങനെയുള്ള ബ്ലൗസുകൾ കറക്റ്റായിട്ടുള്ള പാറ്റേൺ ആണെങ്കിൽ നമുക്ക് കൃത്യം സൈസായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ബ്ലൗസിൻ്റെ പാറ്റേൺ മേക്കിംഗ് പഠിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ബ്ലൗസാണ്. ബേസിക് ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കാണിച്ചു തന്ന സിംഗിൾ ഡാർട്ട് ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെഷർമെൻറ്റുകളും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഇതിൽ മാർക്കിങ്ങുകൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ലെങ്ത്ത്, നെക്ക് ഡെപ്ത്ത്, ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, ആം ഹോൾ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്, അതുപോലെ ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്കിത് ചേർന്ന് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ് ഈ പാറ്റേൺ മേക്കിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സാണ്, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അതിന് കണ്ട് പഠിക്കാൻ പറ്റും. പാറ്റേൺ മേക്കിംഗ് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ സുഖമായിട്ട് ഏത് തരം ബ്ലൗസും ചെയ്യാമെന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം, വെറുതെ കുറേ തിയറി മാത്രം വെച്ച് പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അത് പറയാം, കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കാം. അല്ലാതെ ഞാൻ പഠിച്ചു നോക്കട്ടെ, നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പഠിച്ചെടുക്കണം എന്ന് തുനിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇത് എന്നല്ല, ലോകത്തിലുള്ള ഒരു കോഴ്സും ഒരു പ്രശ്നവുമല്ല. അപ്പോൾ അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്.
അളക്കേണ്ടി നമ്മുടെ ആം ഹോളൊക്കെ നല്ല കൃത്യം കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ അളന്നെടുത്ത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആം ഹോളിൻ്റെ കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആം ഹോളാണ് ഒരു ബ്ലൗസായാലും ഏതൊരു ഡ്രസ്സാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ആം ഹോളിൻ്റെ കൃത്യത എപ്പോഴും കൃത്യമായിരിക്കണം. ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ബാക്ക് പീസിൻ്റെ നെക്ക് വരെയുള്ള എല്ലാ ഭാഗവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നെക്കിൻ്റെ ഡെപ്ത് നമ്മൾ 3 ഇഞ്ച് നെക്ക് ഡെപ്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബാക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നോക്ക്, നമ്മൾ കണ്ടു ഏറ്റവും ആദ്യം ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിൽ ഇതിന് എല്ലാത്തിനും സീം അലവൻസ് പുറത്താണ് കൊടുക്കുന്നത്. കാരണം ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് സീം അലവൻസ് ഇല്ലാതെയാണ് മാർക്ക് ചെയ്തത്. അതാണ് കൃത്യമായ രീതി. അപ്പോൾ ആ ഒരു രീതി അതേപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട് ബ്ലൗസിന്, എല്ലാവർക്കും അറിയാതെ ഇന്ത്യൻ മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്. അപ്പോൾ അതുപയോഗിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പല ഭാഗത്തും നമുക്ക് ചുളിവുകൾ ഉണ്ടാവും. ആ ചുളിവുകൾ നമുക്ക് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഷോൾഡറിൽ, സ്പെഷ്യലി ആം ഹോളിൽ, ഈ രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ ഉള്ള ചുളിവുകളൊന്നും നമുക്ക് നിവർത്താൻ യാതൊരു കാരണവശാലും പറ്റില്ല. അത് അതിൻ്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ട്രഡീഷണൽ സിസ്റ്റം മാറ്റിയിട്ട് ഈ ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതിൽ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ ആ സബ്സ്ക്രൈബ് ബട്ടൺമേ ഒരു ടാപ്പ് ചെയ്യുക, അപ്പോൾ സംഭവം സെറ്റാവും. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇവിടെ ക്ലിയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക് പീസ് ഇവിടെ ക്ലിയറായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പീസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ മാർക്കിങ്ങുകളും കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ എന്തൊരു സാധനം ചെയ്യുകയാണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ലെങ്ത് വൈസ് ഉള്ള എല്ലാ മാർക്കിങ്ങുകളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിഡ്ത് വൈസ് മാർക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിലുള്ള എല്ലാ മാർക്കിങ്ങുകളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സെയിം മാർക്കിങ് ബേസിക് ആയിട്ടുള്ള ലെങ്ത് മാർക്കിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വിഡ്ത് മാർക്കിങ്ങുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൗണ്ട് മെഷർമെൻറ്റിനുള്ള മാർക്കിങ്ങുകൾ. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കാണുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഇതിലും ആം ഹോൾ കറക്റ്റ് ചെയ്യണത് നോക്കുക. നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ആം ഹോൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾ ഇതിൽ പ്രത്യേകം നോക്കുക. അപ്പോൾ എല്ലാ ആം ഹോളും നമ്മൾ ഏതൊരു ഭാഗത്തിൻ്റെ ആം ഹോൾ ചെയ്യുകയാണെങ്കിലും കൃത്യമായിട്ട് അളന്നെടുത്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ള കാര്യമാണ് നമ്മൾ മറക്കാതെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് കണ്ടില്ല, ഒരു വി ഷേപ്പിലുള്ള നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഡാർട്ടാണ് മെയിൻ ഡാർട്ടാണ് കൊടുക്കാനുള്ളത്. പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ സീം അലവൻസ് കൊടുക്കാനുള്ള എല്ലാ ഭാഗത്തും സീം അലവൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ആം ഹോളിലൊക്കെ കൊടുക്കുന്നത് 1/2 ഇഞ്ചാണ്, അതുപോലെ സൈഡിൽ 1 ഇഞ്ച് സീം അലവൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. വീഡിയോയ്ക്ക് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 10 മിനിറ്റിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് തീരില്ല, പിന്നെ 10 മിനിറ്റിൽ കൂടുതലൊക്കെ ഇരുന്ന് കാണാനും ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് താല്പര്യം കുറവുമാണ്. പിന്നെ ഇത് നമ്മളൊരു 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഒരു വീഡിയോ ഇരുന്ന് കണ്ടത് കൊണ്ട് മാത്രം ഇത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള ഒരു വലിയൊരു കാര്യം കൂടിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ സമയം ചെലവഴിച്ച് കൃത്യമായി അതിൻ്റെ അതിന് അതുമായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം. അപ്പം നമുക്ക് സുഖമായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ മെയിൻ ഡാർട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഡാർട്ട് എടുക്കുന്നതിൻ്റെ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഡാർട്ട് എങ്ങനെയാണ് നമ്മൾ കാണക്കാക്കണത് എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ നമ്മളുടെ ഈ മെയിൻ ആർട്ട് ഇവിടെ വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതിലൊരുപാട് പണികൾ ബാക്കിയുണ്ട്, നമുക്കിത് കൃത്യമായിട്ട് ഒരു ബ്ലൗസിൻ്റെ പാറ്റേണിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാ ഭാഗം കൂടി ഞാൻ ഇവിടെ കാണിച്ച് നിങ്ങളതിനെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് തീർന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ പാറ്റേണിൽ എല്ലാ കറക്ഷനും കഴിഞ്ഞു. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ബ്ലൗസുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള നെക്കിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഉള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാൻവാസുകളുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തുണി നിൽക്കുന്ന അതുപോലെ തന്നെ അത് സ്ട്രെച്ചാവാനുള്ള ഭാഗം സ്ട്രെച്ചാവുകയൊക്കെ ചെയ്യും. നല്ല വില കൂടിയ ക്യാൻവാസ് നമ്മൾ വാങ്ങിയിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ക്യാൻവാസ് നല്ല സ്റ്റിഫായിട്ടുള്ള ക്യാൻവാസ് അല്ല നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത്. ഇത് ക്യാൻവാസ് ആണ് എന്നുള്ള ഫാബ്രിക് ടൈപ്പ് ക്യാൻവാസ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല കൃത്യമായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും സ്റ്റിച്ച് ചെയ്ത ആ ഒരു രീതി ഇതിൽ നിന്ന് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സിംഗിൾ ഡാർട്ടിൽ ഒരു അടിപൊളി ബ്ലൗസ് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത്. അപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ നമുക്ക് 3 ഡാർട്ട് അല്ലെങ്കിൽ 4 ഡാർട്ട് ഇടണം എന്നുള്ളത് വലിയ നിർബന്ധമല്ല. പക്ഷെ അതൊക്കെ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫിറ്റിങ്ങിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഡാർട്ടുകളുടെ എണ്ണം കൂട്ടണത്. പക്ഷേ കൃത്യമായിട്ടൊരു പാറ്റേൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ഡാർട്ടിനും ഒരു നല്ല ഫിനിഷിങ് തന്നെ ഉണ്ടാവും. പിന്നെ ഓരോ ശരീരപ്രകൃതി, ബസ്റ്റിൻ്റെ സൈസ്, കപ്പ് സൈസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പലതരത്തിൽ പല തരം ഡാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സിംഗിൾ ഡാർട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാർട്ട്, ട്രിപ്പിൾ ഡാർട്ട്, അങ്ങനെയുള്ള എല്ലാ ഡാർട്ടുകളും നമ്മൾ യൂസ് ചെയ്യണത് ബസ്റ്റിൻ്റെ സൈസും തുണിയുടെ സ്വഭാവവും ഇതൊക്കെ കൂടി കണക്കിലെടുത്തിട്ടൊക്കെ ആണ്. മെയിൻലി നമ്മുടെ ബസ്റ്റിൻ്റെ സൈസാണ് നമ്മൾ അതിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഡാർട്ട് ബ്ലൗസ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടുള്ളതാണ് ഇതിൽ കാണിക്കേണ്ടത്. എല്ലാ ഭാഗവും നമ്മൾ കാണിക്കേണ്ടില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി 10 മിനിറ്റിൽ തീർക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഇത് 12 മിനിറ്റിൽ അധികമായിട്ടുണ്ട്. ഈ 13 മിനിറ്റൊക്കെ നിങ്ങൾ വളരെയധികം ബോറടിച്ചിട്ടാണ് വരുന്നത് കാണുന്നുണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഈ പണി നിർത്തി. അപ്പോൾ സൈഡും കൂടിയും കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് തീർന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരും വീഡിയോകൾ കാണുക. വരും വീഡിയോകളിൽ നമുക്ക് പലതരത്തിലുള്ള ബ്ലൗസുകൾ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് നോക്കാം. കോളറുള്ളതും കോളർ ഇല്ലാത്തതും, ഡീപ്പ് നെക്കും ബോട്ട് നെക്കും, അങ്ങനെയുള്ള ഫാൻസി ബ്ലൗസുകൾ നമ്മൾ ഒരുപാട് ബ്ലൗസുകളുടെ വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.